കൂടുതൽ ഹെൽപ്പ് ചെയ്തെന്ന് അറിയാം തുർക്കി തുർക്കി പിന്നെ വേറെ രൂപത്തില് തുർക്കി മൂന്നാം ഇതിങ്ങനെ അവിടെ ബ്ലോക്കേഡ് വന്ന സമയത്ത് ഈ അറബികൾ എന്ത് ചെയ്തെന്ന് അറിയാം സൂപ്പർ മാർക്കറ്റില് മൊത്തം പോയിട്ട് ചെറിയ ലോകത്ത് എവിടെ പോയതല്ലേ മെസ്സിയുടെ ഒരു ഇത് ഉണ്ടായിരുന്നു വീഡിയോ
വേൾഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞേ ലോകത്ത് എവിടെ അപ്പൊ പല രാജ്യത്ത് പോണോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ രാജ്യത്ത് ആ പുള്ളിക്ക് അതാ ഇഷ്ടം പുള്ളിക്ക് കിട്ടല്ല പുള്ളിക്ക് വേണ്ടത് അങ്ങനെ പ്രൈവസി വേണ്ടത് ആ കോഹ്ലി പറഞ്ഞു അതല്ല അവർക്ക് ഇവരെന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി മൊത്തം അവിടെ ഇതാക്കും അതായത് എന്താ ഒരു ജയില് പോലെ ആക്കിയിട്ട് അങ്ങോട്ട് കടത്താതെ മെസ്സി പി എസ് ജിയിലോട്ട് മൂവ് ചെയ്ത സമയത്ത് മൊത്തം റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു മെസ്സിയുടെ വണ്ടിയുടെ സമയത്ത് റോഡ് മൊത്തം ബ്ലോക്ക് ഇങ്ങനെ ഈ ഇത്രയും എയർപോർട്ട് മുതൽ പി എസ് ജിയുടെ അത്രയും വരെ ആൾക്കാർ ക്യൂ ആയിരുന്നു എത്ര മക്കളാ രണ്ടു മക്കളോ ഓനക്കൊക്കെ ഒരു പത്തെണ്ണൊക്കെ ഉണ്ടാക്കിട്ടൂടെ ഒരു പത്തെണ്ണൊക്കെ ആക്കിയിട്ടൂടെ ഈ ലോക്കൽ ക്ലബിലൊക്കെ പോയി കഴിക്കുന്നത് പോയത് പിന്നെ വേറെ അത് ഇതുണ്ട് ബ്രോ കാര്യം അറിയാമോ മെസ്സിക്ക് അങ്ങനല്ല അവർക്ക് സ്പാനിഷ് ലാംഗ്വേജ് പ്രശ്നം പിന്നെ അർജന്റീനയുടെ അടുത്ത് കിടക്കുന്ന കൺട്രിയാണ് സൗദിയിലോട്ട് പോയി കഴിഞ്ഞാൽ കൾച്ചർ കംപ്ലീറ്റ് മാറത്തില്ല ഇന്റർ മിയാമി മിയാമി ഇന്റർ മിയാമി ഡേവിഡ് ബെക്കാമിന്റെ ഗ്രൂപ്പ് ബെക്കാം അല്ല കോച്ച് ബെക്കാമാണ് ഓണർ ബെക്കാം ഷെയർ ഹോൾഡർ ആണ് തെറ്റിപ്പോയതല്ല കോൺട്രാക്ട് കഴിഞ്ഞു പോകും പിന്നെ അവരെന്തായാലും മൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഇപ്പൊ പി എസ് ജിയിൽ ഒരുപാട് നല്ല അവർക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ കശവശൊക്കെ ഉണ്ട് ഖത്തറിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഓണർഷിപ്പ് അല്ലേ അതുകൊണ്ട് ഇനി അടുത്ത് 26 ദുബായില് അതിനാണ് റൊണാൾഡോ ഇപ്പൊ റൊണാൾഡോയെ കൊണ്ടുവരാൻ നോക്കി മെസ്സിയെ കൊണ്ടുവരാൻ എന്തിനാണ് ദുബായിയുടെ മെയിൻ ടൂറിസം തന്നെയല്ലേ അല്ലാതെ എണ്ണ ദുബായിക്കൊന്നുമില്ല